ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ പദ്ധതിയില്ല തലിച്ചാലം പ്രദേശത്ത് ഉപ്പുവെള്ളം കയറി കൃഷിനാശം വ്യാപകമാവുന്നു ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നിർമ്മിച്ച തടയണ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യമായ ഇടപെടൽ പോലും പ്രാദേശിക ഭരണകൂടം നടത്തുന്നില്ല എന്ന പരാതിയും വ്യാപകമാവുന്നു പരമ്പരാഗത കാർഷിക ഗ്രാമമായ തലിച്ചാലത്ത് ഏക്കർ കണക്കിന് പ്രദേശമാണ് ഉപ്പുവെള്ളം കയറി നശിക്കുന്നത് എന്നാൽ കൃഷി നശിക്കുന്നത് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട പരിഗണന നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തത് ഇവിടുത്തെ കർഷകരെ സാരമായി ബാധിക്കുകയാണ് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നിർമ്മിച്ച തടയണ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യമായ ഇടപെടൽ പോലും പ്രാദേശിക ഭരണകൂടം തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളെല്ലാം രണ്ടാം വേളയിൽ ഉപ്പുവെള്ളം കയറി നശിക്കുകയാണ് ഇതിനൊരു പരിഹാരം കാണാൻ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പാടശേഖര സമിതി പറയുന്നു പ്രാദേശിക ഗവൺമെന്റിന്റെ ഒരു നല്ല രീതിയിലുള്ള ഇടപെടൽ നമുക്ക് എപ്പോഴും ഈ പ്രദേശത്ത് കിട്ടുന്നില്ല അതിന്റെ ഭാഗമായിട്ട് ഈ ബണ്ട് കളിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം 10,000 മുകളിൽ രൂപ വേണ്ടി വരും അത് മറ്റ് ഗവൺമെന്റ് സഹായം ഒരു 4,000 രൂപ വരെ കിട്ടും ബാക്കി നമ്മൾ പാർശ്വ സമിതി ആയാലും നാട്ടുകാരുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇതിനെ കെട്ടി നിൽക്കുന്നത് ഈ വർഷം അതൊന്നും നമുക്ക് കിട്ടാൻ കിട്ടിയിട്ടുള്ള അത് അത് കൂടാതെ ഉപ്പുവെള്ളം കയറി സാധാരണ മൂന്ന് വിള കൃഷി നടത്തി വന്നിരുന്ന പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നത് മൂലം രണ്ടാം വിള പോലും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ കർഷകർക്കുള്ളത് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇടപെടലാണ് അല്പമെങ്കിലും ഇവർക്ക് തുണിയാകുന്നത് എല്ലാം നശിച്ചു കൃഷി എങ്ങനെ വെള്ളം കയറി നശിച്ചു അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യണ്ടത് ഇടുന്ന തൊട്ടങ്ങ് അടുത്ത വരെ ഇപ്പോഴത്തെ വെള്ളം ഇങ്ങനെ നശിച്ചില്ല ഇനിയത്തെ വെളി എടുക്കാനാവില്ല ഈ വെള്ളം കഴുകി പോകാണ്ട് തികഞ്ഞ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് കാർഷിക രംഗത്തുണ്ടാകുന്ന പരാധീനതകൾ ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും കാർഷിക സംസ്കാരം തിരികെ പിടിക്കാൻ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് ഉതകുന്ന നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.